നമ്മൾ പാഠം 13 ഉറക്കമില്ലാത്ത ഉണർവുള്ളവനെ എന്ന പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനെ എന്ന പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ രാവിലെ ചൊല്ലാറുള്ള പ്രാർത്ഥനയാണല്ലേ. നമുക്ക് 7 യാമങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ഏത് യാമത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണിതെന്ന് നിങ്ങൾക്ക് പറയാമോ? പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണോ രാവിലെ ചൊല്ലുന്നത് കൊണ്ട്? രാവിലെ ചൊല്ലുന്നത് കൊണ്ട് നമ്മളൊക്കെ വിചാരിക്കും ഇത് പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന്. പക്ഷേ ഇത് രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മളിത് രാവിലെ ചൊല്ലുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 യാമങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ സൗകര്യത്തെ പ്രതി ഈ 7 യാമങ്ങളിലെയും പ്രാർത്ഥന 2 നേരമായിട്ടാണ് നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ രാവിലത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഏതൊക്കെ യാമ നമസ്കാരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3-ാം മണിയുടെ നമസ്കാരം, 6-ാം മണിയുടെ നമസ്കാരം എന്നിവയാണ് നമ്മൾ ചൊല്ലുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എൻ്റെ കർത്താവ് എന്ന രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥന നമ്മൾ എങ്ങനെയാണ് പ്രഭാതത്തിൽ ചൊല്ലുന്നതെന്ന്? എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണല്ലേ. നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയാലോ? ആകെ 3 സെൻറ്റൻസ് മാത്രമുള്ള ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലണേ. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എൻ്റെ കർത്താവേ, നിൻ്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് പാപമൊഴുകലിൽ നിന്നും ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തേണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ, നിൻ്റെ കരുണയെ ഞങ്ങൾ വന്ദിപ്പാനായിട്ട് മരണവും നാശവുമാകുന്ന ഉറക്കത്തിൽ നിന്നും ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, സ്വർഗത്തിലും ഭൂമിയിലും നീ സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനുമാകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന സ്വർഗീയ മാലാഖമാരുടെ മഹത്വമുള്ള കൂട്ടങ്ങളോട് ഒന്നിച്ച് വിശുദ്ധിയോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. എൻ്റെ കൂടെ എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രാർത്ഥനയിലാകെ 3 സെൻറ്റൻസേ ഉള്ളൂ എന്ന്. അതിലെ ഓരോ സെൻറ്റൻസും എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് എന്താ? ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എൻ്റെ കർത്താവേ, നിൻ്റെ ഉണർവിനെ സ്തുതിപ്പാനായിട്ട് പാപമൊഴുകലിൽ നിന്നും ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തേണമേ. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങാതെ നമ്മെ പരിപാലിക്കുന്നവനാണ് ദൈവമല്ലേ. അങ്ങനെ ഉറങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ ഓരോരുത്തരും സ്തുതിക്കണമെങ്കിൽ നാം ഓരോരുത്തരും പാപത്തിൽ നിന്നും മോചനം ലഭിച്ചവരായിരിക്കണം. നമ്മൾ ഓരോരുത്തരും തെറ്റിലേക്ക് വഴുതി പോകുന്നതായ ഉറക്കത്തിലേക്ക് വീണു പോകാതെ, ഞങ്ങളെ തെറ്റിലേക്ക് വീഴാൻ പോകുമ്പോൾ ഞങ്ങളെ തെറ്റിലേക്ക് വഴുതി പോകാതെ അവിടെ നിന്നും ഉണർത്തേണമേ. അങ്ങനെ പാപം ചെയ്യാത്തവരായിട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് നമ്മൾ ആദ്യത്തെ വാചകത്തിൽ കൂടി കർത്താവിനോട് അപേക്ഷിക്കുന്നത്. ഈ 2-ാമത്തെ വാചകം, മരണമില്ലാത്ത ജീവനുള്ളവനെ, നിന്റെ കരുണയെ ഞങ്ങൾ വന്ദിപ്പാനായിട്ട് മരണവും നാശവുമാകുന്ന ഉറക്കത്തിൽ നിന്നും ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ എന്നുള്ളതാണ്. നമ്മൾ കൗമ ചൊല്ലുമ്പോൾ നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള ത്രൈശുദ്ധ കീർത്തനം ചൊല്ലാറുണ്ടല്ലേ. അവിടെ നമ്മൾ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ പാപത്തിലേക്ക് വീഴാൻ പോകുന്ന ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തേണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഇവിടെ നമ്മൾ നമ്മുടെ മരണവും നാശവുമാകുന്ന എന്നേക്കുമുള്ള മരണത്തിലേക്ക് ഞങ്ങളെ വിടാതെ കാത്തുകൊള്ളണമേ എന്നാണ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മുടെ പാപങ്ങൾ കാരണം നിന്നെ സ്തുതിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ വിട്ടുകളയരുതേ എന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. 3-ാമത്തെ വാചകം ത്രിത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സ്തുതിവാചകമാണ്. ത്രിത്വം ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. 3-ാമത്തെ സെൻറ്റൻസ് എങ്ങനെയാണ്? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സ്വർഗത്തിലും ഭൂമിയിലും നീ സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനുമാകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന സ്വർഗീയ മാലാഖമാരുടെ മഹത്വമുള്ള കൂട്ടങ്ങളോടൊന്നിച്ച് വിശുദ്ധിയോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ എന്നുള്ളതാണ്. ത്രിത്വത്തെ എപ്പോഴും സ്തുതിച്ചു വാഴ്ത്തുന്നവരാണ് സ്വർഗീയ മാലാഖമാർ.
അവരെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. അതുപോലെ നാമും നമ്മുടെ ആവശ്യങ്ങൾക്കും യാചനകൾക്കുമൊക്കെ ഉപരിയായി ഈ സ്വർഗീയ മാലാഖമാരോടൊന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തുവാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കി തീർക്കണമേ എന്നാണ് നമ്മൾ തൃത്വത്തോട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയാലും ന്യായവിധി കഴിഞ്ഞാലും നിന്നെ സ്തുതിക്കുവാൻ ആ സമയത്തും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു കൊച്ചു പ്രാർത്ഥനയാണല്ലേ ഈ പ്രാർത്ഥന. നിങ്ങൾ കാണാതെ പഠിക്കുക. ഈ പ്രാർത്ഥനയായിരിക്കാം ടീച്ചർ ചൊല്ലാൻ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായിട്ട് കാണാം. താങ്ക് യു.